അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു ബിസ്മില്ല വഹ വസലാത്തു വസ്സലാമുഷറഫീൻ്മാ പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ സന്തോഷം സെയ്ദി കുത്തുബുല്ലാലം സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാ അസീസ് മഹാനവറികളുടെ ആണ്ടിൻ്റെ ദിവസങ്ങളാണ് നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ചും കേരളത്തിൽ എന്നല്ല ലോകത്ത് മുഴുവനും കുത്തുബുല്ലാലം ഷൈഹന സി എം വലിയുല്ലാഹിയുടെ ആണ്ടിൻ്റെ മാസമെത്തിയാൽ മുക്മിനീകളാകുന്ന മുക്മിനീങ്ങൾ മുഴുവൻ സി എം വലിയ ഉള്ളാഹിയുടെ ആണ്ടിൻ്റെ അവിടുത്തെ മുഹിബീങ്ങളും അവിടുത്തെ ഇഷ്ടം വെക്കുന്ന ആളുകളും അവിടുത്തെ ഉറൂസ് നടത്തുന്ന തിരക്കുള്ള ആളുകളാണ് സി എം അലിയുള്ളിയെക്കുറിച്ച് പറയാൻ ശ്രമിച്ചവരുടെ നാവുകൾ മുഴുവൻ പത്തിമടക്കുകയല്ലാതെ മടക്കുകയല്ലാതെ എഴുതാൻ ശ്രമിച്ചവർ മുഴുവൻ പത്തിമടക്കുകയല്ലാതെ മടക്കുകയല്ലാതെ ഷെയ്ഖനായെക്കുറിച്ച് പറഞ്ഞ് തീർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല കാരണം അത്രയും വലിയൊരു ലോകമാണ് കുത്തുബുല്ലാലം സയ്യിദ് സി എം അലി അള്ളാഹി ഖദ്ദസുല്ലാഹു അവിടുത്തെ നടത്തവും ഇരുത്തവും ഓരോ സമയങ്ങളും പ്രത്യേകിച്ച് ഇടിയങ്ങരയിൽ മൂപ്പൻ്റെ വീട്ടിൽ നിന്നും ആ മഹനീയമായ ലൗഹിൽ മഫൂദിലേക്ക് നോക്കിയുള്ള കിടത്തത്തിൽ ലോകത്ത് വലിയ വലിയ പടുകൂറ്റൻ പ്രശ്നങ്ങൾക്ക് വലിയ വലിയ പ്രയാസങ്ങൾക്ക് ചെറിയ അക്ഷരങ്ങളിൽ വലിയ വാക്കുകളോടെ വിപ്ലവകരമായ സമാധാനങ്ങളും സന്തോഷങ്ങളും ഷെയ്ഖുന അവിടെ നിന്ന് നൽകി അത്രയും കറാമത്തുകളുടെ ഉടമയും അത്രയും വലിയ പദവിയെത്തിയ മഹാനുമാണ് കുത്തുബുല്ലാലം സി എം വലിയുള്ള നമുക്കൊക്കെ ഷെയ്ഖുന സി എം വലിയുല്ലാഹിയെ മനസ്സിലായിട്ടുമില്ല മനസ്സിലാകാനുള്ള ശേഷിയും നമുക്കില്ല അവിടുത്തെ മനസ്സിലാക്കിയ ആയത് വലിയ വലിയ മഹാന്മാർക്കാണ് ലായഅരിഫുൽ വലിയ ഇല്ലൽ വലിയ എന്നാണല്ലോ ഒരു വലിയനെ മനസ്സിലാവുക മറ്റൊരു വലിയനല്ലാതെ മനസ്സിലാകൂല അതുപോലെ നമുക്ക് ഷെയ്ഖുന സി എം വലിയാഹിയെ മനസ്സിലാക്കി തന്നത് ബഹുമാനപ്പെട്ട ആരിഫ് ബില്ല വടകര മുഹമ്മദാജി തങ്ങളുപ്പാപ്പയെ പോലെയുള്ള കമാലുദ്ദീൻ ഉമറുൽ ഖാദരി അലിയുള്ള പോലെയുള്ള താജുല്ലുലമ തുടങ്ങിയ വലിയ വലിയ മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ വലിയ ഔലിയാക്കളാണ് നമുക്ക് കുത്തുബുല്ലാലം സി എം വലിയ ഉള്ളാഹിയെക്കുറിച്ച് മനസ്സിലാക്കിത്തന്നത് അള്ളാഹു അവരെയൊക്കെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ ഷെയ്ഖുനായുടെ മതത്തുള്ള മക്കളിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ അവിടുന്ന് അവിടുത്തയോട് ബന്ധപ്പെട്ടവർക്കെല്ലാം വലിയ ഭാഗ്യമാണ് അവിടുന്ന് തന്നെ പറഞ്ഞു എന്നെ കണ്ടവർ ഭാഗ്യവാന്മാർ എന്നെ കണ്ടവരെ കണ്ടവർ ഭാഗ്യവാന്മാർ അലഹദില്ല നമ്മൾ കണ്ടില്ലെങ്കിലും കണ്ടവരെ കണ്ടു അള്ളാഹു അവിടുത്തെ മുഹിബ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഷേഖുനായുടെ കറാമത്തുകൾ ചെറിയ നേരം കൊണ്ട് ഞാൻ പറഞ്ഞാൽ തീരുവില്ല കാരണം അത്രയും വലിയ കറാമത്തുകളാണ് സി എം അലി അള്ളാഹിക്കുള്ളത് ഞാൻ ഓർത്തു പോകുന്നു ഔലിയാക്കൾക്ക് അമ്പിയാക്കളുടെ ഉജിതത്വുകൾ കറാമത്തായി വരും ഷേഖുന സിയം അലിയുളാക്ക് വന്നതിൽ കണക്കും കഴിയുമില്ല വയനാട്ടിലൊരു സ്ഥലത്തൊരു ചെറുപ്പക്കാരൻ കല്ലായി മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് എൻ്റെ സുഹൃത്തായ സയ്യിദ് പറഞ്ഞ സംഭവമാണ് അത്ഭുതപ്പെട്ടു പോയി അത് കേട്ടപ്പോൾ മഹാ അല്ലാ കാരണം ആ ചെറുപ്പക്കാരൻ ജോലി കിട്ടാതെ ഇറങ്ങി നടന്ന് കാട്ടിച്ചിറ ഭാഗത്ത് ആണെന്ന് തോന്നുന്നു അവിടെ എത്തിയപ്പോൾ മുമ്പിലൊരാളെ കണ്ടു കണ്ടപ്പോൾ തന്നെ ഒരു വലിയ മഹാനാണെന്ന് തോന്നി പിന്നാലെ ഒന്ന് പോയി നോക്കി പക്ഷേ ആ മുമ്പിൽ നടക്കുന്ന ആളടുക്കിലേക്ക് എത്തുന്നില്ല ഒന്നുകൂടെ സ്പീഡ് കൂട്ടി നടന്നു നോക്കി എത്തുന്നില്ല അദ്ദേഹം സ്പീഡ് കുറയ്ക്കുന്നു പക്ഷേ ഇദ്ദേഹം എത്ര സ്പീഡ് കൂട്ടിയിട്ടും ആ മുമ്പിലുള്ള ആളടുക്കിലേക്ക് എത്തുന്നില്ല കുറേ അങ്ങനെ നടന്ന് കുഴങ്ങിയപ്പോൾ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നാ മനുഷ്യനും കൊണ്ട് തിരിഞ്ഞു നിന്ന് അത് ഷെയ്ഖുനയായിരുന്നു തിരിഞ്ഞു നിന്ന് അസ്സലാമു അലൈക്കും വീട്ടിൽ പോകാം അങ്ങനെയാണല്ലോ ഷെയ്ഖുനാൻ്റെ വാക്കുകൾ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് സുന്ദരമായ മലയാള ശൈലി അങ്ങനെ അസ്സലാമു അലൈക്കും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ സുഹൃത്തിൻ്റെ കൂടെ ഷെയ്ഖുനെ വീട്ടിലേക്ക് നടന്നുപോയി പോകുന്ന വഴിയിൽ നിന്നൊക്കെ ആളുകൾ ഷെയ്ഖുനായെ കണ്ട് മടവൂർ വലിയാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞ് ഇവരെ രണ്ടാളേയും പിന്നാലെ ആളുകളും കൂടി ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേക്കും ഷെയ്ഖുനായ വഴിയിൽ നിന്ന് കണ്ട് നൂറുകണക്കിന് ആളുകൾ ആ വീട്ടിലെത്തി ഷെയ്ഖുന അവിടെ കൊലായിൽ ഒരു കട്ടിലിൽ കിടന്നു ആ വലിയൊരു കിടത്തം ലഹുൽ മഫൂദിലേക്ക് നോക്കിക്കൊണ്ടുള്ള ആ കിടത്തം ആ കെടുത്തത്തിൽ ആളുകൾ വരിയിൽ നിന്ന് ഓരോരുത്തരും പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഷെയ്ഖുനെ അവരോടൊക്കെ പറയും ഭക്ഷണം കഴിച്ചിട്ട് പോകാം അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുകയാണ് ഷെയ്ഖുനെ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞല്ലോ പക്ഷേ ഈ സഹോദരൻ ദാരിദ്ര്യമാണ് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം വാങ്ങാനും ക്യാഷ് ഒന്നുമില്ല എന്തെങ്കിലും കൊടുക്കണല്ലോ എന്ന് കരുതി ഈ സഹോദരൻ കല്ലായി മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം ഇരുന്നൂറ്റി അൻപത് ചെറുപയറും ഒരഞ്ഞൂറ് അരിയുമാണെന്ന് തോന്നുന്നു അഞ്ഞൂറ് അരിയും വാങ്ങി ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം റെഡിയാക്കി ഞാൻ ചുരുക്കി പറയട്ടെ ഭക്ഷണം റെഡിയാക്കി ഷേഖുനോട് പറഞ്ഞു ഭക്ഷണം റെഡിയാണ് അതെടുക്കുക അതെടുക്കാൻ പറഞ്ഞു ഷെയ്ഖുന എടുക്കാൻ പറഞ്ഞ് കൊണ്ടുവന്ന് ഷെയ്ഖുന ആ ചെറുപയറും ആ അരിയും കൂടെ കുഴച്ചു എന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് മുഴുവനും ആ അരി ഭക്ഷണം ഷേഖുനെ കൊടുത്തു നൂറുകണക്കിന് ആളുകളുണ്ട് ഷെയ്ഖുന വന്നാൽ ഷെഹുനായെ കണ്ടവര് നമ്മോട് പറയാറുണ്ട് എവിടെ കൂടിയാലും ആളുകളങ്ങ് കൂടും ആ നൂറുകണക്കിന് നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഷെഹുന കൈയിൽ ഭക്ഷണം കൊടുത്തു എന്നിട്ട് അവ എല്ലാരും ഭക്ഷണം കഴിച്ചു ആ കഴിച്ച ആളുകളൊക്കെ പറയുന്നു പിന്നീട് അനുഭവസ്ഥർ പറയാണ് ആ ദാരിദ്ര്യമുള്ള കാലത്ത് അതുപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചൊരു ദിവസം ഞങ്ങൾക്കാർക്കും ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത് അത്രയും വലിയ കരാമത്തും പറക്കത്തുമാണ് ഷേഖുനാക്ക് ഷേഖുന എന്നിട്ട് ബാക്കി പിന്നും ഭക്ഷണം ബാക്കിയുണ്ട് ഷേഖുനാ ഭക്ഷണം എടുത്ത് കുറച്ച് മുറ്റത്തേക്കറിഞ്ഞു അപ്പോൾ കുറേ പക്ഷികൾ വന്നത് കഴിച്ചു പിന്നെ വീട്ടുകാരോട് കഴിക്കാൻ പറഞ്ഞു ആ കഴിച്ചതിന് ശേഷവും ആ സഹോദരൻ പറയാണ് ഭക്ഷണം അവിടെ ബാക്കിയാണ് പിറ്റേ ദിവസവും ആ ഭക്ഷണമാണ് രാവിലെയൊക്കെ കഴിച്ചത് എന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലം സി എം വലിയ അതിൽ നിന്നും ഭക്ഷണം എടുത്തു കൊടുത്തു എന്നൊരടയാളം പോലും ഒരു വിരലിൻ്റെ അടയാളം പോലും ആ പാത്രത്തിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ബഹുമാനപ്പെട്ട ജാബിർ അലിയുല്ലാഹു നഹുവിൻ്റെ വീട്ടിൽ വെച്ച് മുത്തർ തങ്ങൾ ആ ഹന്ത കിടങ്ങ് കീറുന്നതിൻ്റെ ഇടയ്ക്ക് വിശന്നപ്പോൾ എല്ലാ കുറഞ്ഞ ആളുകൾക്കും മുത്തലിപ്പിക്കും ഒരാടറത്ത് ഭക്ഷണം വെച്ചപ്പോൾ മുത്തർ അവിടെ ചെന്ന് എല്ലാ സഹാബികൾക്കും ആ ഭക്ഷണം വിതരണം ചെയ്തതും ബാക്കിയായ സംഭവം നമുക്കറിയാവുന്നതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അത്രയും വലിയ ഖറാമത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സയ്യിദി കുത്തുബുല്ലാലം സി എം വലിയുള്ള പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ ബഹുമാനപ്പെട്ട ചെറിയ ആലിക്കുഞ്ഞി ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉസ്താദിനോട് സി എം വലിയാഹിയുമായുള്ള ബന്ധങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആലിക്കുഞ്ഞി ഉസ്താദ് പറഞ്ഞു ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ വന്ന് താമസിച്ചു ഉസ്താദിന്റെ വീട്ടിൽ വന്ന് താമസിച്ച് അവിടെ നിന്ന് കുളിച്ചു കുളിച്ചതിന് ശേഷം ആ കുളിച്ച ബാക്കിയുള്ള വെള്ളം ആ കിണറ്റിലൊഴിച്ചു ശരി ആലിക്കുഞ്ഞി ഉസ്താദ് പറയാ ഇക്കാലത്തോളം ഇന്ന് വരെ വേനലായാലും എത്ര ഈ പരിസര പ്രദേശത്തൊക്കെ വെള്ളമില്ലാതായാലും ഈ വീട്ടിലെ ഈ കിണറ്റിൽ നല്ല വെള്ളമാണ് എപ്പോഴും മാത്രമല്ല ഉസ്താദിന്റെ മാ മോളെ വീടും പലരെ വീടും കാണിച്ചു കാണിച്ചതെന്ന് പറഞ്ഞു ഈ വീടുകളിലേക്കെല്ലാം വെള്ളമെടുക്കുന്നത് ആ സമയത്തൊക്കെ ഈ വീട്ടിൽ നിന്നാണ് ഷെയ്ഖുനാൻ്റെ കറാമത്താണത് ഷെയ്ഖുന തൊട്ടത് മുഴുവൻ പൊന്നായിട്ടുണ്ട് ആ രൂപത്തിലാണ് ഷെയ്ഖുനായുടെ നടത്തം എല്ലാവർക്കും അനുഭവമാണ് നമ്മുടെ നാട്ടുകളിലൊക്കെ ഉമ്മമാരൊക്കെ പറയുന്ന കറാമത്തുകളും അത്ഭുതങ്ങളും കേൾക്കുമ്പോൾ നമുക്കൊന്നും ആ ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്ന് തോന്നിപ്പോകും അള്ളാഹു അവിടുത്തെ പൊരുത്തം കിട്ടുന്ന നല്ല മിനിങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അവിടുത്തെ മതത്തുള്ള സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഷെയ്ഖുനാന്റെ മൊഹിബ്യങ്ങളിലും അവിടുത്തെ മധുഹ് പറയുന്ന അൻത്തൻ താണല്ലോ ആരെ കൂടെ ആരോടാണോ നിൻ്റെ സ്നേഹം അവരെ കൂടെയാണോ നാളെ മഹ്സറിൽ അതുപോലെ അവരെ സ്നേഹിച്ച് അവരോടൊപ്പം മുത്തറസൂലിൻ്റെ ജിവാറിലായി നാളെ അള്ളാഹു നമ്മ രക്ഷപ്പെടുത്തുമാറാവട്ടെ വാ ഹൃദാവാൻ അലഹമുല്ലാഹിറബില്ല അസ്ലാം വാലിക്കും വരമത്തല്ല